புதிய மீழிகளே பிரணய மதுர தேன். ഹലോ, നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്ന് നമ്മൾ പൂവാം കുറുന്നിൽ വെച്ചിട്ട് ഒരു അടിപൊളി കൺമഷിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പം നമ്മുടെ പറമ്പിലൊക്കെ കാണുന്ന പൂവാം കുറുന്നൽ കണ്ണിൻ്റെ ആരോഗ്യത്തിന് ഒരുപാട് നല്ല കാര്യമാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പം നമുക്ക് പൂവാം കുറുന്നൽ കൊണ്ട് എങ്ങനെയാണ് കൺമഷി ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പം കൺമഷി ഉണ്ടാക്കാനായിട്ട് പൂവാം കുറുന്നൽ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി ഒന്ന് അടിച്ചെടുക്കാണ്. അപ്പോൾ ഇതൊന്ന് അടിച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ സത്ത് കൊണ്ടാണ് നമ്മൾ കൺമഷി ഉണ്ടാക്കുന്നത്. അപ്പോൾ ദാ ഏകദേശം ഇത്ര നമുക്ക് സത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിലുണ്ടാവുന്ന ഒരു കോട്ടൺ തുണി ഇതിലേക്ക് ഒന്ന് മുക്കി വയ്ക്കുകയാണ്. അപ്പോൾ കോട്ടൺ തുണി തന്നെ വേണം നമ്മളിത് മുക്കി വയ്ക്കുന്ന സമയത്ത്. അപ്പോൾ ഒന്നോ രണ്ടോ തവണ ഇങ്ങനെ മുക്കിയെടുത്തിട്ട് നമ്മുടെ വീടിന് അകത്ത് വെച്ചിട്ടാണ് ഉണക്കേണ്ടത്. പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്, വെയിലത്തൊന്നും വെച്ച് ഉണക്കരുത്, വീടിനകത്ത് വെച്ചിട്ട് ഉണക്കുക. അപ്പോൾ ഉണക്കിയതിന് ശേഷം ഇനി നമ്മൾ ഇതൊരു തിരിനരയായിട്ടാണ് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ തിരിയായിട്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാം, വിളക്കിലേക്ക് ഇടുന്ന തിരി പോലെയാണ്. അപ്പോൾ ഏകദേശം ഞാനൊരു തിരിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണയാണ് ഉപയോഗിച്ച് കൊടുക്കുന്നത്, നല്ല എണ്ണ, നിങ്ങളെ കയ്യിലുണ്ടാവുന്ന ഏതൊരു എണ്ണ ആയിട്ട്. ഇനി രണ്ട് ചിരട്ട എടുത്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് സെൻറ്ററിലായിട്ടാണ് നമ്മൾ തിരിയായിട്ട് കത്തിച്ചു കൊടുക്കുന്നത്. അതെങ്ങനെയെന്ന് വെച്ചാൽ, നമ്മുടെ കയ്യിലുണ്ടാവുന്ന ഒരു പാത്രം ഇതിൻ്റെ സെൻറ്ററിൽ വെച്ച് കൊടുക്കാനായിട്ടാണ് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയതാണ് ഈ ഒരു പാത്രം കൊണ്ട്. അപ്പോൾ ഈ ഒരു സെൻറ്ററിൽ വെച്ച് കൊടുക്കുമ്പം ഈ കത്തിയ തിരിയിൽ നിന്നുണ്ടാവുന്ന സത്താണ് നമുക്ക് കൺമഷിയായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഏകദേശം കത്തി തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം, കണ്ടോ ഒരുപാട് സത്ത് കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പൂവാങ്കുറുന്നൽ കൺമഷി. അപ്പോൾ ഇത്രയുണ്ട്. അപ്പോൾ നമുക്കിത് കാണിക്കാനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് നിങ്ങൾക്ക് ഇട്ടിടിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് ആവണക്കണ്ണ, ആവണക്കണ്ണ എന്ന് പറയുന്നത് കുട്ടികളുടെയും വലിയവരുടെയൊക്കെ കണ്ണിൻ്റെ സംരക്ഷണമാണ്. ഇനി നല്ലവണ്ണം മിക്സ് ചെയ്ത് കാലി അയൽനീർ ബോട്ടിലിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതാ കുറച്ചാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്, നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാ ഞാനൊന്ന് കയ്യിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അതാ നാച്ചുറൽ കൺമഷി പോലെ തന്നെയുണ്ട്, കുട്ടികൾക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. ഈ കണ്ണിൻ്റെ സംരക്ഷണം എന്ന് പറയുന്നത് കുട്ടികളുടെ വളരെ ഏറ്റവും നല്ലൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കുക, കുട്ടികൾക്ക് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണിത്.